ഈതായി അൾത്താരയിൽ സ്നേഹപിതാവാം ദൈവം ഈതായി ബലിവേദിയിൽ പരിശുദ്ധ ത്രിയേക ദൈവം പിതാവിനെ പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങയാത്മാവോടും കൂടെ. സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുട്ടികളെ, പരിശുദ്ധ കുർബാന യൂട്യൂബിലൂടെ അനേകം മക്കള് പങ്കെടുക്കുന്നു. ആ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഈ ദിവസത്തിന്റെ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നേരുകയാണ്. പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനാ സഹായങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനാ സഹായങ്ങൾ താരിൽ വെച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുസഭ വിശുദ്ധ ലൂക്കായുടെ തിരുനാൾ കൊണ്ടാടുകയാണ്. ലൂക്കാസ് സുവിശേഷകൻ കർത്താവിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുകയും കർത്താവ് വിളിച്ചപ്പോൾ അനുഗമിക്കുകയും അവസാനം കർത്താവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ മറ്റൊരു അപ്പോസ്തലനായിട്ട്, ശക്തിയുള്ള അപ്പോസ്തലനായിട്ട് മാറുകയും അവസാനം കർത്താവിന്റെ ജീവിതം തന്റെ തൂലികയിൽ ഒപ്പിയെടുത്ത മറ്റൊരു വിശുദ്ധനാണ് വിശുദ്ധ ലൂക്കാസ് സുവിശേഷകൻ. നമുക്കറിയാം ഈശോയുടെ ജീവിതം ജീവിതത്തോട് കൂടെ നടക്കുകയും അവസാനം ആ ജീവിതം തന്നെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുകയും ചെയ്തതിന്റെ തെളിവാണ് പുസ്തക രൂപത്തിലുള്ള സുവിശേഷ രൂപത്തിലുള്ള ദൈവത്തിന്റെ ലൂക്കായുടെ സുവിശേഷം. ഒത്തിരിയേറെ നമ്മളുടെ ജീവിതങ്ങളിലേക്ക് എഴുകിച്ചേർന്നതും ഒത്തിരിയേറെ അത്ഭുതങ്ങൾ ഈശോ തന്റെ ഭൂമിയിലെ ജീവിതത്തിലെ ഈശോ കാണിച്ച ഓരോ കാര്യങ്ങളും വിസ്തരിക്കാവുന്ന വിധത്തിൽ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും അനേകം മക്കളുടെ സൗഖ്യങ്ങൾ സാക്ഷ്യമായിട്ട് ജീവിതത്തിലെ അനുഭവ്യമാക്കാനാവുന്ന രീതിയിൽ അത് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ എഴുതി തീർക്കുകയും ചെയ്ത വലിയൊരു വിശുദ്ധനാണ് ലൂക്കാസ് സുവിശേഷകൻ. ഈ സുവിശേഷകന്റെ മാധ്യസ്ഥ നമുക്ക് ഇന്ന് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം. ഞങ്ങളും ഈശോയെ ഒപ്പിയെടുക്കപ്പെട്ടവരായി, ഹൃദയത്തിൽ നിറയെ ഈശോ കൊണ്ടു നടക്കുന്നവരായി, ഈശോയുടെ വാഹകരായിട്ട് ജീവിതം മുഴുവനും ദൈവമേ നടക്കുവാനും യാത്ര ചെയ്യുവാനും ആയിരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് തമ്പുരാന്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ഈശോയോട് പ്രാർത്ഥിക്കാം. വിശുദ്ധന്റെ പ്രകാരമാണോ കർത്താവിന് വേണ്ടി രക്തം ചിന്തി രക്തസാക്ഷിത്വം മരിച്ചത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലെ ദൈനംദിനമാകുന്ന പ്രവൃത്തികളിലെ കൂടുതൽ കൂടുതൽ സ്നേഹം ചേർത്ത് വെച്ചുകൊണ്ട്, കൂടുതൽ കൂടുതൽ സഹനങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കും ഈ വിസ്തരെ പോലെ ഈശോയുടെ ശക്തിയുള്ള സാക്ഷിയായിട്ട് മാറാം, ഈശോയുടെ ശക്തിയുള്ള മകനായി മകളായി നമുക്ക് മാറാം. വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് ഈശോയോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ കരങ്ങൾ കൂപ്പാം. നമ്മുടെ പാപങ്ങളെ കുറിച്ച് ഓർത്ത് നമുക്ക് മനസ്സിലാക്കാം. ചെയ്ത അപരാധങ്ങൾ അനവധിയാണ്, അതെല്ലാം ഓർത്തുകൊണ്ട് ക്ഷമിക്കണമേ എന്ന് ഈശോയോട് നമുക്ക് യാചിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ ഇത്തനെയായ പരിശുദ്ധമറിയത്തോടും എല്ലാ മലാഹമാരുടെ വിശ്വരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കരിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മുടെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കരയണമേ, കർത്താവേ കരയണമേ, ക്രിസ്തുവേ കരയണമേ, ക്രിസ്തുവേ കരയണമേ, കർത്താവേ കരയണമേ, കർത്താവേ കരയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, സമനസ്സുള്ള മനുഷ്യർക്ക് സമാധാനം. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, അങ്ങയെ മഹാമഹിമയ്ക്കായി ഞങ്ങൾ എന്ന് പറയുന്നു. യേശു ക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിന്റെ കുഞ്ഞാണേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങൾ കരയണമേ, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങൾ പ്രാർത്ഥന കഴിക്കണമേ.
ഞങ്ങളെ കരയണമേ. എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശു ക്രിസ്തുവേ പരിശുദ്ധാത്മാവോട് കൂടെ ദൈവത്തിന്റെ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, സുവിശേഷ രചനയും സുവിശേഷ പ്രഘോഷവും വഴി അങ്ങേ സ്നേഹത്തിന്റെ രഹസ്യം ദരിദ്രർക്ക് വെളിപ്പെടുത്തുവാനും വിസ്തരൂക്കായി അങ്ങ് തെരഞ്ഞെടുത്തുവല്ലോ. അങ്ങേ നാമത്തിനെതിരാകാൻ തന്നെ അഭിമാനം കൊള്ളുന്നവർ ഒരേ ഹൃദയം ഒരേ മനസ്സുമായി നിലനിൽക്കുവാനും എല്ലാ ജനതകളും അങ്ങേ രക്ഷ കാണാൻ അർഹരാകുവാനും അനുഗ്രഹിക്കണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലേടമേ. ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ നിന്ന്, ലൂക്കാ മാത്രമേ എന്നോടു കൂടെയുള്ളോ? വാത്സല്യമുള്ളവനെ, ഈ ലോകത്തോടുള്ള ആസക്തി മൂലം ദേമോസ് എന്നെ വിട്ട് തെസലോനിക്കയിലേക്ക് പോയിരിക്കുന്നു. ക്രിസ്കസ് ഗലാത്തിയിലേക്കും തീത്തോസ് ദൽമാത്തിയായിലേക്കും പോയി കഴിഞ്ഞു. ലൂക്കാ മാത്രമേ എന്നോടു കൂടെയുള്ളോ? മർക്കോസിനെ കൂടെ നീ കൂട്ടിക്കൊണ്ടുവരണം. ശുശ്രൂഷയിൽ അവൻ എനിക്ക് വളരെ പ്രയോജനപ്പെടും. തികിക്കോസിനെ ഞാൻ എഫേസോസിലേക്ക് അയച്ചിരിക്കുകയാണ്. നീ വരുമ്പോൾ ഞാൻ ത്രോവാസിൽ കാർപോസിന്റെ പക്കൽ ഏൽപ്പിച്ചിട്ടു പോന്ന എന്റെ പുറം കുപ്പായവും പുസ്തകങ്ങളും പ്രത്യേകിച്ച് തുകൽ ചുരുളുകളും കൊണ്ടുപോരണം. ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വലിയ ദ്രോഹം ചെയ്തു. കർത്താവ് അവന്റെ പ്രവൃത്തികൾക്ക് പ്രതിഫലം നൽകും. നീയും അവനെക്കുറിച്ച് കരുതലോടെ ഇരിക്കണം. കാരണം അവൻ നമ്മുടെ വാക്കുകളെ ശക്തിപൂർവം എതിർത്തവനാണ്. എന്റെ ന്യായവാദങ്ങൾ ഞാൻ ആദ്യം അവതരിപ്പിച്ചപ്പോൾ ആരും എന്റെ ഭാഗത്തില്ലായിരുന്നു. എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. ആ കുറ്റം അവരുടെ മേൽ ആരോപിക്കപ്പെടാതിരിക്കട്ടെ. എന്നാൽ കർത്താവിന്റെ ഭാഗത്തുണ്ടായിരുന്നു. എല്ലാ വിജാതീയരും കേൾക്കത്തക്ക വിധം വചനം പൂർണമായി പ്രഖ്യാപിക്കുന്നതിനു വേണ്ട ശക്തി അവിടെ നിനക്ക് നൽകി. അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവെ, അങ്ങേ വിശുദ്ധർ അവിടുത്തെ രാജ്യത്തിന്റെ മഹത്വത്തെപ്പറ്റി വർണ്ണിക്കും. കർത്താവെ, അങ്ങേ വിശുദ്ധർ, അങ്ങേ വിശുദ്ധർ അവിടുത്തെ രാജ്യത്തിന്റെ, അവിടുത്തെ രാജ്യത്തിന്റെ മഹത്വത്തെപ്പറ്റി വർണ്ണിക്കും, മഹത്വത്തെപ്പറ്റി വർണ്ണിക്കും. കർത്താവെ, അവിടുത്തെ എല്ലാ സൃഷ്ടികളും അവിടുത്തേക്ക് കൃതജ്ഞത അർപ്പിക്കും. അങ്ങേ വിശുദ്ധർ അങ്ങേ വാഴ്ത്തും. അവിടുത്തെ രാജ്യത്തിന്റെ മഹത്വത്തെപ്പറ്റി അവർ സംസാരിക്കും. അവിടുത്തെ ശക്തിയെ അവർ വർണ്ണിക്കും. കർത്താവെ, അങ്ങേ വിശുദ്ധർ, അങ്ങേ വിശുദ്ധർ അവിടുത്തെ രാജ്യത്തിന്റെ, അവിടുത്തെ രാജ്യത്തിന്റെ മഹത്വത്തെപ്പറ്റി വർണ്ണിക്കും, മഹത്വത്തെപ്പറ്റി വർണ്ണിക്കും. അവിടുത്തെ ശക്തമായ പ്രവൃത്തികളും അവിടുത്തെ രാജ്യത്തിന്റെ മഹത്വപൂർണമായ പ്രതാപവും മനുഷ്യ മക്കളെ അവർ അറിയിക്കും. അവിടുത്തെ രാജ്യത്വം ശാശ്വതമാണ്. അവിടുത്തെ ആധിപത്യം തലമുറകളോളം നിലനിൽക്കുന്നു. കർത്താവെ, അങ്ങേ വിശുദ്ധർ, അങ്ങേ വിശുദ്ധർ അവിടുത്തെ രാജ്യത്തിന്റെ, അവിടുത്തെ രാജ്യത്തിന്റെ മഹത്വത്തെപ്പറ്റി വർണ്ണിക്കും, മഹത്വത്തെപ്പറ്റി വർണ്ണിക്കും. കർത്താവിന്റെ വഴികൾ നീതിനിഷ്ഠവും അവിടുത്തെ പ്രവൃത്തികൾ കൃപാപൂർണവുമാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. കർത്താവെ, അങ്ങേ വിശുദ്ധർ, അങ്ങേ വിശുദ്ധർ അവിടുത്തെ രാജ്യത്തിന്റെ, അവിടുത്തെ രാജ്യത്തിന്റെ മഹത്വത്തെപ്പറ്റി വർണ്ണിക്കും, മഹത്വത്തെപ്പറ്റി വർണ്ണിക്കും. അല്ലേലൂയ, അല്ലേലൂയ. കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. അല്ലേലൂയ. സർവശുദ്ധനായ ദൈവമേ, അവിടുത്തെ വിശ്വാസ സുവിശേഷദായകം പ്രഘോഷിക്കുന്നതിന് എന്റെ ഹൃദയത്തെ മധുരങ്ങളെയും സംശുദ്ധമാക്കിയല്ലണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശ്വാസ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് കർത്താവ് വേറെ 72 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും ഈ 2 പേരായി അവരെ തനിക്ക് മുമ്പേ അയച്ചു. അവൻ അവരോട് പറഞ്ഞു,
കൊയ്ത്ത് വളരെ വേലക്കാര ചുരുക്കം. അതിനാൽ കൊയ്ത്തിന് വേലക്കാരയക്കാൻ കൊയ്ത്തിന്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പോകുവിനിതാ ചെന്നായ്ക്കളിടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യുകയും അരുത്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനമെന്ന് ആദ്യമേ ആശംസിക്കണം. സമാധാനത്തിന്റെ പുത്രൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനങ്ങൾ കുടികൊള്ളും, ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും. അവരോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കുവിൻ. വേലക്കാരൻ തന്നെ കൂലിക്ക് അർഹരാണല്ലോ. നിങ്ങൾ വീട് തോറും ചുറ്റി നടക്കരുത്. ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ. ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുവിൻ. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളുടെ കറ നീക്കം ചെയ്യുമാറാകട്ടെ. ഇസ്രായേലിൻ നായക എൻ്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനേകുന്നു, എന്നെയും എൻ സർവവും നിൻ്റെ മുൻപിലായിതാ സ്വീകരിക്കണമേ പ്രഭോ. കാട്ടിലുലയും തോണിപ്പോലെ ജീവിതം വലയും, സാന്ത്വനം നൽകാൻ വരേണമേ. നിൻ കൈകളിൽ എൻ ജീവിതം നൽകുന്നു ഞാനെൻ ദൈവമേ. ജീവിതത്തിൻ ദുഃഖവേളയിൽ നിൻ സ്നേഹമെന്നിൽ ചൊരിയണി, വന്നീരാശകൾ ദൂരെയാകറ്റുന്ന നിൻ സ്നേഹരൂപം. സഹോദരങ്ങളെ, എന്നെ നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്നെ നാമത്തിന്റെ സ്തുതിക്കുമയ്ക്കും നമ്മുടെ അവിടുത്തെ സ്വഭാവത്തിന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാവട്ടെ. കർത്താവേ, സ്വർഗീയദാനങ്ങളെ സ്വതന്ത്ര മനസ്സോടെ അങ്ങയെ ശുശ്രൂഷിക്കാൻ അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വരൂപായ തിരുനാൾ ഞങ്ങൾ സമർപ്പിക്കുന്ന കാണിക്കകൾ ഞങ്ങൾക്ക് സൗഖ്യം മഹത്വം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതിശുദ്ധവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനായ ദൈവമേ, എപ്പോഴും അങ്ങേയ്ക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരമാണല്ലോ. നിത്യേടേനായ ദൈവമേ, അങ്ങേ അജഗണത്തെ അങ്ങ് ഉപേക്ഷിക്കുന്നില്ല, മറിച്ച് തന്നെയായ പോസ്റ്റർമാർ വഴി നിരന്തരം സംരക്ഷണം നൽകാൻ കാത്തുപാലിക്കുന്നു. അങ്ങനെ അതേ പാലകന്മാരാൽ നയിക്കപ്പെട്ട് അങ്ങേ പുത്രന്റെ പ്രതിപുരുഷന്മാരായ ഇടയന്മാരായ നയിക്കാൻ അവരെ തന്നെ അജഗണത്തിന് അങ്ങ് നൽകി. ആകെ ദൂതന്മാർ, മുഖ്യദൂതന്മാർ, ഉത്തരാസന്മാർ, ദീശ്വർ തുടങ്ങിയ സ്വർഗീയ സൈന്യത്തിന്റെ എല്ലാ വൃത്തങ്ങളോടും ഒത്ത് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ അവരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 സകലകർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. കർത്താവേ, സർവവിശുദ്ധയുടെ ഉറവിടമായി അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകളും പോലെ ഈ കാണിക്കൽ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായി ശുദ്ധ ശരീരവും എത്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമരസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ചു തന്നെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത്
വീണ്ടും അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാല മാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റു പറയുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ സന്നിഹിതനാണ് താരയിലെ. നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ വീടുകൾ, നമ്മൾ അനുഭവിക്കുന്ന കടങ്ങൾ, ബാധ്യതകൾ, നമ്മുടെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥ്യങ്ങൾ, മാനസികമായിട്ടുള്ള അസ്വസ്ഥ്യങ്ങൾ എല്ലാം ദൈവസന്നിധിയിൽ താരെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യൂട്യൂബിലൂടെ പരിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെ നിയോഗങ്ങൾ സമർപ്പിക്കുക. ഇപ്പോൾ ഇന്നത്തെ ആവശ്യങ്ങളെല്ലാം സമർപ്പിക്കുക. ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാവിധമായ ദുഃഖങ്ങളും സന്തോഷങ്ങളും അത്താഴയിൽ സമർപ്പിച്ച് ഈശോയോട് പ്രാർത്ഥിക്കുക. ഈ പരിശുദ്ധ കുർബാന നമുക്കായിട്ട് സംപ്രേഷണം ചെയ്ത് തന്ന് നമ്മൾ അനുഗ്രഹിക്കുന്ന സഹോദരങ്ങളെയും അവിടെ നിയോഗങ്ങളെയും നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ശാരീരികവും മാനസികവും സാമ്പത്തികവും ആത്മീയവുമായിട്ടുള്ള എല്ലാ കൃപകളും ഈ മക്കളെ ചൊരിയണമേ നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈശോയോട് അപേക്ഷിക്കാം. നമ്മുടെ കുടുംബത്തിൽ രോഗികളായിരിക്കുന്നവരെ, നമ്മുടെ കുടുംബത്തിലെ വേദനിക്കുന്നവരെ, നമ്മുടെ കുടുംബത്തിലെ ജോലിക്ക് പോയിരിക്കുന്നവരെ, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെ, വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെ, പൗരോഹിത്യ സന്യസ്ത ജൂബിലികൾ ആഘോഷിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പഠിക്കുന്ന മക്കളെ പരിശുദ്ധാത്മാവിന് നിറവ് കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമ്പ് നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കു ചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമൊന്നും വ്യവസ്ഥ കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് പിതാവിനോടും വൈദികണത്തോടും ഒത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിന് പ്രത്യാശയോടെ തിരുവുള്ള നല്ല സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മണ്ണ മുടിഞ്ഞ സകലെ ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കനികാമനത്തോടും ആ കനികയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫ് പിതാവിനോടും അനുഗ്രഹീതരായ പോസ്റ്റലന്മാരോടും കാലാകാലങ്ങൾ പ്രസാദിച്ച സ്ഥല വിസ്തരോടും ഒത്ത് തുതിയിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായി അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഭൂതിതരായും ദിവ്യോദ്ദേശ്വരൂപോൽകൃതരായും നിർഭയ നമുക്ക് ഏറ്റെല്ലാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിച്ചിരുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളെയും മോചിപ്പിക്കണേ. ജനങ്ങളിൽ സമാധാനം കരുവാറ് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തെ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നൊരു സമാധാനം നൽകിയാൽ തീർത്തങ്ങേ പോസ്റ്റലന്മാരോട് ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവെ ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ ഞങ്ങൾ സഭയുടെ വിശ്വാസികൾ വാർത്ത് അങ്ങേ തിരുവുള്ളവനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യവും നൽകാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടില്ലേണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ക്രിസ്തുവിന്റെ സമാധാനം.
ലോകത്തിന്റെ പാപങ്ങൾ നീക്കി ദൈവമേ ഞങ്ങളിൽ കരയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കി ദൈവമേ ഞങ്ങളിൽ കരയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കി ദൈവമേ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. കർത്താവായ യേശുക്രിസ്തു ചരിതല സ്വീകരിക്കുന്ന വികസിക്കും കാരണമാകാതെ അങ്ങേക്കാരനും മനസ്സിന് ചരിതല സംരക്ഷണം സ്വീകാര്യമായ ഔഷധവുമായി തീരുമാറാകട്ടെ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ദൈവത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ, ഈ ദൈവകുഞ്ഞാണ്ട് വിരുദ്ധന ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ, അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു ആ കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ ശരീരത്തും എന്നെ ജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. വാവാ സ്നേഹനാദ ആയിൻ ഹൃദയം തേടിയിടും സ്നേഹമേ വാവാ യേശുനാദ വാവാ യേശുനാദ വാവാ സ്നേഹനാദ ആയിൻ ഹൃദയം തേടിയിടും സ്നേഹമേ വാവാ യേശുനാഥ. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പട്ടണങ്ങളിൽ അറിയിക്കാൻ കർത്താവ് ശിഷ്യന്മാരെ അയച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങേ വിശുദ്ധാൽത്താറിൽ നിന്ന് ഞങ്ങൾ സ്വീകരിച്ചത് ഞങ്ങൾ വിശദീകരിക്കുകയും വിശ്വലൂക്കാ പ്രഘോഷിച്ച സുവിശേഷന്റെ വിശ്വാസത്തിൽ ഞങ്ങളെ ശക്തരാക്കി തീർക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് നേരവും സ്നേഹമുള്ളോരമ്മേ, ജീവിതത്തിൻ്റെ ഭാരമകറ്റുവാൻ നീ കനിയേണമേ. മേരി മാതാവേ നീ
സ്നേഹമുള്ളൊരമ്മേ, ജീവിതത്തിൻ്റെ ഭാരമകറ്റുവാൻ നീ കനിയേണമേ.